ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രിക് കാറും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക്, ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്കും കൂടെ തന്നെ എപ്പോഴത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയുമായി ബന്ധപ്പെടാവുന്നതാണ്. മെയിലിലേക്ക് നിങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരികയാണെങ്കിൽ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോ ഇട്ടു. 2016 രജിസ്ട്രേഷൻ മഹേന്ദ്രയുടെ ഒരു ഇലക്ട്രിക് കാർ പരിചയപ്പെടാം. ഈ വണ്ടിയുടെ പേര് E2O എന്നാണ് ഇതിൻ്റെ പേര്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണിത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 24,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, പ്രൊജക്ടർ, ഹെഡ്ലാമ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിക്ക് അലോയ് വീൽസും വരുന്നുണ്ട്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 360,000 രൂപയാണ് ഇതിൽ ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. 2016 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച്, അതായത് സ്ക്രാപ്പിംഗ് പോളിസി അനുസരിച്ച്, ഒരു വണ്ടിയുടെ ലൈഫ് 20 വർഷം വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൊല്യൂഷനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വണ്ടി തന്നെയാണ് ഈ ഒരു ഇലക്ട്രിക് വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവരുമായി ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്കോ. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് റെനൾട്ട് ക്വിഡ് ആണ്. 2017 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. RXT ആണ് വണ്ടി വരുന്നത്. ഓപ്ഷൻ വരുന്നത് ക്ലൈംബർ ആണ്. 1000 CC ആണ് വരുന്നത്. 1000 CC വരുന്ന ഈ ഒരു വണ്ടി പെട്രോൾ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 36,000 കിലോമീറ്റർ ആണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നീറ്റ് തന്നെ പറയാം, അത്രയും നല്ല ക്വാളിറ്റിയോടെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ ഡ്യുവൽ എയർ ബാഗ്, ABS-CVT ബ്രേക്കിംഗ് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്ന 4 ടയർസ് പുതിയ ടയർസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു കിഡിന് ചോദിക്കുന്ന 2017 രജിസ്ട്രേഷൻ ഈ ഒരു കിഡിന് ചോദിക്കുന്ന റേറ്റ് 355,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 355 ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2017 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ട്രാക്ക് കസ്റ്റമർ എന്ന് ഏകദേശം 85% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. മാരുതി സുസുക്കി ഓൾട്ടോ 800 പരിചയപ്പെടാം. 2020 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. PXA എന്ന ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. തിരുവനന്തപുരം മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിലാണ് വണ്ടി ഉള്ളത്. ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 12,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, ഡ്യുവൽ എയർ ബാഗ്, ABS-CVT ബ്രേക്കിംഗ് സിസ്റ്റം, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2020 രജിസ്ട്രേഷൻ ഓൾട്ടോ 800 ചോദിക്കുന്ന റേറ്റ് 375,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2020 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ട്രാക്ക് ലാസ്റ്റർ എന്ന് ഏകദേശം 90% അടുത്ത് വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 465,000 രൂപയോളം വണ്ടിക്ക് വരുന്നുണ്ട്, പുതിയൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമർക്ക്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ പോകുന്ന ഒരു കസ്റ്റമറുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 100,000 രൂപയോളം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസും കൂടിയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി പറ്റും. മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്തുള്ള മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സിലെ വണ്ടി ഉള്ളത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനേ ഉള്ളത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി മറ്റു കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. 2017 രജിസ്ട്രേഷൻ ടാറ്റ ടിയാഗോ പരിചയപ്പെടാം. XT ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ വേരിയൻ്റ് ആണ് വണ്ടി വരുന്നത്.
സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 30,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് 4 ടയർസും പുതിയ ടയർസ് തന്നെയാണ് വരുന്നത്. ഏകദേശം മൈലേജ് 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 2017 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 410,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് വന്ന ഏകദേശം 85% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്കും. മാരുതി സുസുക്കി സെലേറിയോ പരിചയപ്പെടും. 2019 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. ZX ആണ് ഓപ്ഷൻ വരുന്നത്. ZX എന്ന് വെച്ചാൽ പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ വെറും 5,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നീറ്റ് തന്നെ പറയാം. വണ്ടിക്ക് മറ്റു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഫ്ലെയർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്കുള്ളത്. അതുപോലെ തന്നെ 4 ടയർസ് പുതിയ ടയർസ് ആണ്. ഒരു 5,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഏകദേശം 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയി പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരോ, എയർ ബാഗ്, ABS-CVT ബ്രേക്കിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 470,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 2019 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ZX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വെറും 5,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ ഒരു 470 എന്ന് പറയുന്നത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് 90% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. 2018 രജിസ്ട്രേഷൻ ടാറ്റ ടിയാഗോ പരിചയപ്പെടാം. XT ആണ് ഓപ്ഷൻ വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 33,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടയർ ഭാഗത്തേക്ക് 4 ടയർസും പുതിയ ടയർസാണ് വണ്ടിക്ക് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 460,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 2018 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് വന്ന 85% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരുമായി ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കും കൂടെ ഒന്ന് എന്നെ വിളിച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയും നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഫോട്ടോസും അതുപോലെ തന്നെ മറ്റ് ഹിസ്റ്ററിയൊക്കെ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് അയച്ചു തരികയാണെങ്കിൽ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയിൽ ഇറ്റ്സ് മിർവാണോ സൈനിങ് ഔട്ട്. ടാറ്റ ബൈ ബൈ.